ഇത്തരം നിർമ്മിതികളുടെ രൂപകൽപ്പന, നിർമ്മാണം, പരിപാലനം തുടങ്ങിയവയൊക്കെ സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് ശാഖയെ പറ്റി പഠിച്ചു മനസ്സിലാക്കി അത് സ്വന്തം പ്രവർത്തന മേഖലയാക്കി എടുക്കുന്ന ആളെയാണ് സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ജോൺ സ്മീട്ടൺ എന്ന ഇംഗ്ലീഷുകാരനെയാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ പിതാവായി കണക്കാക്കുന്നത്. BC 4000 BC 2000 ഇടയിൽ പുരാതന ഈജിപ്തിലും മെസപ്പൊട്ടോമിയയിലും സിവിൽ എഞ്ചിനീയറിംഗ് രൂപം കൊണ്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എഞ്ചിനീയറിംഗിന്റെ മാതാവായിട്ടാണ് ഇന്ന് സിവിൽ എഞ്ചിനീയറിംഗിനെ അംഗീകരിച്ചിരിക്കുന്നത്. 2014-2018 മാർച്ചിൽ ആദ്യമായി രൂപീകരിക്കുന്ന 42 അംഗങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ ക്ലബിന്റെ പേരാണ് ഡ്രീം മെയ്യേഴ്സ്. ലോകോ പ്രകാശനമാണ്. അതിനായി ക്ലബിന്റെ 42 അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. ലോഗോ പ്രകാശനം ചെയ്ത് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിനായി ഐജിയുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രധാന സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു പോകുന്നു. ഹലോ, വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഡ്രീം മേക്കേഴ്സ്, ഡ്രീം മേക്കേഴ്സ് എന്നതിനേക്കാളും കുറച്ച് കുറച്ച് തോന്നുന്നു ഡ്രീം ക്രിയേറ്റേഴ്സ് എന്നായിരുന്നു കുറച്ചും നല്ലത് എനിക്ക് തോന്നുന്നു. നമ്മളൊരു സ്വപ്നം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് നടപ്പിൽ വരുത്താൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്വപ്നം സാധ്യമാകാൻ നിങ്ങൾക്കെല്ലാം അനുഗ്രഹം ചെയ്തിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാനുള്ള ശക്തിയും കഴിവും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടല്ല, 2000 വാക്കുകൾ സംസാരിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. എങ്കിലും നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിനും സഹകരണത്തിനും വായനയോടുള്ള പ്രതിപത്തി നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നെനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അക്ഷരങ്ങളെ സ്നേഹിക്കാനും പുസ്തകങ്ങളെ സ്നേഹിക്കാനും കഴിയത്തുള്ളൂ. തുടർന്നും ഇതുപോലെയുള്ള നല്ല സേവനങ്ങൾ നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിന് മാത്രമല്ല നിങ്ങൾ ഉൾപ്പെട്ടു നൽകുന്ന സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കടക്കെണിയിലേക്കും അങ്ങനെ നിരാശാജനകമായ ഒരു ഭാവി കാലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും കണ്ടുവിടുന്നത് ഞങ്ങൾ ഇതിനനുസൃതമായ ഒരു ആശയം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചു. 2 മുതൽ 2 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുമ്പോൾ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സ്വപ്ന ഭവനം കെട്ടിപ്പടുക്കാൻ സമൂഹത്തെ സഹായിക്കാണ് ഈ ക്ലബിന്റെ ഭാഗമായി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ പ്രോജക്റ്റ്. തടി, കരിങ്കല്ല്, മാർബിള് എന്നിവയെ തീർത്ത ശില്പങ്ങളും വീടുകളും പ്രൗഢ ഗംഭീരമാണ്. എന്നാൽ സാധാരണക്കാരന് ഇവയുടെ ചെലവ് താങ്ങാവുന്നതിലും അധികമാണ്. കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരവും പ്രൗഢിയുമുള്ളൊരു വീട് എന്ന സ്വപ്നത്തിന് പരിഹാരമായി ഉയർത്തി കേൾക്കുന്ന ഒന്നാണ് ഫെറോസ് വീട്. വളരെ കനം കുറിച്ച് വളരെ കെട്ടുറപ്പോടെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നിർമ്മാണ സാമഗ്രികയാണ് ഫെറോസ് മിറ്റ്. നിങ്ങളെല്ലാവരും മലയാള സംഭരണികൾ കണ്ടിട്ടുള്ളവരാണ്. സംഭരണികൾ നിർമ്മിക്കുന്ന അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ നിർമ്മിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വീടുകൾ. ഈ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വെയിറ്റ് കുറവുള്ളതും എന്നാൽ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ വളരെ കെട്ടുറപ്പുള്ളതുമാണ്. ഹൈറേഞ്ചിന്റെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ ചേർത്ത് നിൽക്കാൻ കഴിവുള്ളതും ഭൂകമ്പം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിലുമുള്ളത് ഒരു സ്ട്രക്ചറാണിത്. നിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഇത് കാസ്റ്റ് ചെയ്യുന്നതിന് ഏത് ഡിസൈഡ് ഷേപ്പിൽ വേണമെങ്കിലും ഹോൾഡ് ചെയ്തെടുക്കാൻ എന്ന് മാത്രമല്ല മെയിന്റനൻസ് കോസ്റ്റും വളരെ കുറവാണ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇന്ന് ലഭ്യമായ മറ്റേത് മെറ്റീരിയലിനേക്കാളും ഇലകുറഞ്ഞ് എന്ന് പറഞ്ഞാൽ 4-ൽ 1 ചിലവിൽ വീട് പണിതെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് 13 ലക്ഷം രൂപ ചിലവ് വരുന്ന ഇവിടെ ബിൽഡിങ്ങിനെ പ്രൊഫഷണലിന്റെ കൺസ്ട്രക്ഷനിലൂടെ 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും അത്യാവശ്യമായ ഒരു അടിസ്ഥാന സൗകര്യമാണ് പാർപ്പിടം. പുതുമയും വ്യത്യസ്തതയും ആഗ്രഹിക്കുന്ന, പുതിയ നിർമ്മാണ രീതികൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ എളുപ്പത്തിലും കാര്യക്ഷമതയോടെയും ചിലവ് കുറഞ്ഞ രീതിയിലും നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപാധിയാണ് ഡ്രീം വർക്കേഴ്സ് എന്ന ക്ലബിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. മറ്റുള്ള നിർമ്മാണ വസ്തുക്കളെ അപേക്ഷിച്ച് കൂടുതൽ ദൃഢവും ഈടി നിൽക്കുന്നതും എന്നാൽ താരതമ്യേന ചെലവ് കുറഞ്ഞതുമായ ഒരു നിർമ്മാണ രീതി അവലംബിക്കാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയലാണ് GFRG പാനൽ അഥവാ ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് ജിപ്സ. പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് ഒരു ഭവനം നിർമ്മിക്കുന്നതിന് ലഭിക്കുന്ന തുക കൂടി പോയാൽ 3 ലക്ഷം രൂപയാണ്. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ചെലവ് കുറഞ്ഞ